ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കഴുത എന്ന വിഷയമാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമധ്യായം അതിന്റെ ഒൻപതാമത്തെ തിരുവചനം സിയോൻ പുത്രി ആഹ്ലാദിച്ച് ആനന്ദിക്കുക ഇതാ നിന്റെ രാജാവ് വിനയാൻവിതനായി കഴുത പുറത്ത് കടന്നു വരുന്നു സിയോൻപുത്രി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പുത്രി ദൈവരാജ്യത്തിന്റെ പുത്രി ഇതൊരു പ്രവചന സന്ദേശമാണ് വരാൻ പോകുന്ന ഒരു കാര്യം സക്രിയ പ്രവാചകൻ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു മെസ്സേജ് ആണിത് സിയോൻ പുത്രി നിന്റെ രാജാവ് അതായത് യേശു ക്രിസ്തു വിനയാന്വിതനായി കഴുതപ്പുറത്ത് വരുന്നു യേശു ക്രിസ്തു രാജാവാണ് അവിടുന്ന് ചക്രവർത്തിയാണ് എങ്കിലും അവിടെ നിന്ന് എളിമയോടുകൂടി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് യേശു ക്രിസ്തു ജനിക്കുന്നതിനും അനേക വർഷങ്ങൾക്കുമ്പ് തന്നെ സക്രിയ പ്രവാചകനിലൂടെ ദൈവം ചെയ്തിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ ഉടനീടം കഴുതകളെപ്പറ്റി പരാമർശമുണ്ട് ബാലാമെന്ന് പറഞ്ഞ പ്രവാചകൻ തെറ്റു ചെയ്തപ്പോൾ അവനെ തിരുത്താൻ ദൈവം ഉപയോഗിച്ചത് ഒരു കഴുതെ ആണ് വീണ്ടും നമ്മൾ കാണുന്നു ജോബ് സമ്പന്നനായിരുന്നു അവൻ അഞ്ഞൂറ് പെൺകഴുതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം സമ്പന്നതയുടെ ഒരു ലക്ഷണമായി ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് കഴുതകളെ സ്ത്രീകൾ യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്താണെന്ന് പറയപ്പെടുന്നു അവരുടെ ഭർത്താക്കന്മാർ കഴുതപ്പുറത്ത് കയറാതെ കഴുതയുടെ കൂടെ നടന്ന് സഞ്ചരിക്കുമായിരുന്നു എന്ന് പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് ഒരു പ്രവചന സന്ദേശമാണ് യേശു രാജാവായി ജറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് പെസഹായുടെ അടുത്തുള്ള ദിവസങ്ങളിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഒരു കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവിൻ ഞാൻ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യട്ടെ ഒന്നാമത്ത് നമ്മൾ ചിന്തിക്കുന്നത് യേശു യാത്ര ചെയ്യാൻ തെരഞ്ഞെടുത്ത കഴുതയ്ക്ക് എല്ലാ കഴുതകൾക്കുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കഴുത അലസതയുള്ള കഴുതയായിരുന്നു മടിപിടിച്ച കഴുതയായിരുന്നു വേഗതയില്ലാത്ത കഴുതയായിരുന്നു ബുദ്ധിയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്ന കഴുതയായിരുന്നു പലപ്പോഴും ഒരു ശക്തിയില്ലാത്ത കഴുതയായിരുന്നു എല്ലാ കഴുതകൾക്കുമുള്ള എല്ലാ പ്രശ്നങ്ങളും യേശു തെരഞ്ഞെടുത്ത കഴുതയ്ക്കും ഉണ്ടായിരുന്നു എങ്കിലും പ്രിയപ്പെട്ടവരെ യേശു ഈ കഴുതയെ മാറ്റുകയാണ് വേഗമുള്ള ഒരു കഴുതയാക്കി മാറ്റുകയാണ് തനിക്ക് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുവാൻ വേഗതയുള്ള ഒരു കഴുതയാക്കി യേശു ഈ കഴുതയെ മാറ്റുകയാണ് വലിയൊരു സന്ദേശമാണ് കർത്താവ് നമുക്ക് തരുന്നത് ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ ആത്മീയ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവും എപ്പോഴും മന്ദതയാണ് എപ്പോഴും മരവിപ്പാണ് രാവിലെ ഏഴര മണിയായാലും പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവരെ കണ്ടിട്ടില്ലേ പറയും എനിക്ക് ഇന്ന ജോലി ചെയ്ത് തീർക്കാനുണ്ട് പള്ളിയിൽ പോകുന്നത് പോയാൽ തന്നെയും പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ആത്മീയ കാര്യങ്ങളിൽ ഒരു മന്ദതയാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് തെരഞ്ഞെടുത്തിട്ട് അവരുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കുകയാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു രംഗം കാണുന്നുണ്ട് ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയുടെ മുകളിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീയാണ് ദൈവമെന്ന് തെളിയിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ആജ്ഞി അയക്കണമേ ഏലിയ പ്രാർത്ഥിച്ചു തീർന്നതും ആകാശത്ത് നിന്ന് നഗ്നി ഇറങ്ങി ബലിപീഠവും ബലിവസ്തുക്കളും ദഹിപ്പിച്ചു കളഞ്ഞു ജനമെല്ലാം വിളിച്ചു പറഞ്ഞു ബാലല്ല ദൈവം യഹോവയാണ് ദൈവം യഹോവയാണ് ദൈവം ജനങ്ങളെല്ലാം ആർത്ത് വിളിക്കുകയാണ് ഇസ്രായേലിൽ മൂന്നര വർഷമായി മഴ പെയ്തിട്ട് അവിടെ ആകെ വരൾച്ച ബാധിച്ചിരിക്കുകയാണ് ഉണങ്ങി വരേണ്ട പ്രദേശങ്ങൾ ഇനി അടുത്തതായിട്ട് ഏലിയാടെ ജോലി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് മഴ പെയ്ക്കുക എന്നുള്ളതാണ് അദ്ദേഹം തന്റെ മുട്ടുകൾ മടക്കി ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പൃഥ്വിനോട് ചോദിച്ചു ഒന്നുമില്ല രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണ പ്രാർത്ഥിച്ചിട്ട് ഏലിയാ പൃഥ്വിനോട് ചോദിച്ചു എന്തെങ്കിലും നീ കാണുന്നുണ്ടോ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്നും കൈപ്പത്തിയുടെ വലിപ്പത്തിൽ ഒരു കാർമേഘം ഉയർന്നു പോങ്ങുന്നത് കണ്ടു ഏലിയാ പ്രവാചകനെ അറിയിച്ചു പറഞ്ഞു വലിയ മഴയുടെ ഇരമ്പൽ ശബ്ദം ഞാൻ കേൾക്കുകയാണ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ നാലു ഭാഗത്തു നിന്നും കാർമേഹമുയർന്നു പൊങ്ങി വലിയ ശക്തിയോടെ മഴയ്ക്കുള്ള ആരവം ഒരുങ്ങിക്കഴിഞ്ഞു ആഹാബ് രാജാവ് രഥത്തിൽ കയറിയിരുന്നു കുതിരകളപ്പൂട്ടി അന്നത്തെ ഏറ്റവും ശക്തരായ കുതിരകൾ മിടുമിടുക്കന്മാരായ കുതിരകൾ ഓടിക്കുന്ന രഥം അദ്ദേഹം ഓടിച്ചു കൊണ്ടുപോയി ഏലിയാ പ്രവാചകനെ ഒന്ന് രഥത്തിൽ കയറ്റുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ഇത്രയും നേരം പ്രാർത്ഥിച്ചു മഴ പെയ്ച്ചു ഇസ്രായേലിലെ മൂന്നര വർഷത്തെ ക്ഷാമം മാറ്റി ഇവിടത്തെ കഷ്ടപ്പാട് മാറ്റിയ പ്രവാചകനെ കൂടി ഒന്ന് രഥത്തിൽ കയറ്റാമെന്ന് ഈ ആഹാബ് എന്ന് പറയുന്ന ദുഷ്ട രാജാവ് ചിന്തിച്ചയില്ല ഏലിയായ മറന്നുകൊണ്ട് രാജാവ് തന്റെ രഥം ഓടിച്ച് മുന്നോട്ട് പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകനായ അഭിഷിക്തനായ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ഏലിയ പതുക്കെ പതുക്കെ കർമ്മയിൽ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് നമ്മൾ ബൈബിളിൽ മനോഹരമായ രംഗം കാണുന്നു കുതിരകൾ വളരെ വേഗത്തിൽ ഒരുപാട് മുൻപിലെത്തിയെങ്കിലും സാധാരണ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു മനുഷ്യനായ യുടെ പുറത്ത് ദൈവത്തിന്റെ ചൈതന്യം കടന്നു വന്നു ദ സ്പിരിറ്റ് ഓഫ് ദ ദോർഡ് പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ അഭിഷയം കടന്നു വന്നു ഏലിയ ഓടാൻ തുടങ്ങി അവന്റെ രണ്ട് കാലുകളും വെച്ച് അവൻ ഓടാൻ തുടങ്ങി പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച രഥം പുറകിലായി കുതിരകൾ കുതിരകൾ അവരുടെ സർവശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോയെങ്കിലും ഏലിയ എന്ന് പറയുന്ന മനുഷ്യനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല രഥത്തിന്റെ മുൻപാകെ ഒരു അഗ്നി പോകുന്നത് പോലെ ഏലിയ എന്ന് പറയുന്ന മനുഷ്യൻ അത്ഭുത മനുഷ്യനായി ഓടുകയാണ് ദൈവത്തിന്റെ അഭിഷേകം വന്നപ്പോൾ അവന്റെ വേഗക്കുറവ് മാറി അവന്റെ സ്പീഡില്ലായ്മ മാറി അവൻ മിന്നൽ വേഗത്തിൽ ഓടുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയമായി വേഗതയില്ലാത്ത മനുഷ്യരുടെ മേൽ വചനം കേൾക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇന്നലെ വരെ പുതപ്പിനടിയിൽ എട്ടര മണിവരെ കിടന്നുറങ്ങിയ മനുഷ്യർ നാലു മണിയാകുമ്പോൾ ചാടി എഴുന്നേക്കുന്നു അഞ്ചു മണിയാകുമ്പോൾ ചാടി എഴുന്നേക്കുന്നു ജപമാല ചൊല്ലുന്നു ആരാധിക്കുന്നു മുട്ടിന്മേൽ നിൽക്കുന്നു സങ്കീർത്തനം വായിക്കുന്നു ആറരയ്ക്ക് ഇതാ ദേവാലയത്തിലെ വിശുദ്ധ ബലിക്കെത്തുന്നു ജീവിതം വേഗതയുള്ളതായി തീരുകയാണ് സ്തുതിക്കാൻ ഒരു കൊതിയാണ് ആരാധിക്കാൻ ഒരു ഇഷ്ടമാണ് ജീവിതമാകെ മാറുകയാണ് ഒന്നിനും കൊള്ളാത്ത കഴുതടെ പുറത്ത് കർത്താവ് വന്നപ്പോൾ ആ കഴുതയുടെ സ്പീഡ് കൂടിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ വേഗതയുള്ള ഒന്നായിത്തീരുന്നു രണ്ടാമത്തെ പ്രത്യേകത കർത്താവ് കയറിയ കഴുത ശാഠ്യമുള്ള കഴുതിയായിരുന്നു അതായത് ആരെങ്കിലും ആ കഴുതയുടെ പുറത്തിരുന്നാൽ ഒന്ന് കുലുങ്ങി ഒന്ന് ചിണുങ്ങി അങ്ങോട്ടും ഇങ്ങോ ഇങ്ങോട്ടും ഒന്ന് ഇളകി ആ മുകളിൽ കയറിയിരുന്ന ആളിനെ വലിച്ചു താഴെയിടുമായിരുന്നു ഇതുകൊണ്ടായിരിക്കണം ആ കഴുതയുടെ പുറത്ത് ആരും യാത്ര ചെയ്യാതിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം ഈ കഴുതയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ കഴുത കടന്ന് ഇളകുന്നത് കണ്ടപ്പോൾ ഒരു മനുഷ്യൻ പോലും ഈ കഴുതയെ തെരഞ്ഞെടുത്തില്ല സാഠ്യമുള്ള കഴുത നിർബന്ധ ബുദ്ധിയുള്ള കഴുത കുറച്ച് ധിക്കാര സ്വഭാവമുള്ള കഴുത ഈ കഴുതയുടെ പുറത്തേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അത് മെരുക്കമുള്ള കഴുതിയായി മാറി എസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മുതൽ തിരുവചനങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ കല്ല് പോലുള്ള ഹൃദയം എടുത്തു മാറ്റി ഞാൻ മാംസല ഹൃദയം തരും നിങ്ങളിൽ ഞാൻ ശുദ്ധജലം തളിക്കും എന്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും നിങ്ങളെ ഞാൻ എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും വചനം കാക്കുന്നവരുമാക്കി മാറ്റും ഐ വിൽ ഡു ഇറ്റ് ഫോർ യു ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുശാഠ്യമുള്ള ഒരു മനുഷ്യന്റെ കഠിന ഹൃദയത്തെ കർത്താവ് എടുത്തു മാറ്റുമെന്ന് അവന് സ്വർഗത്തിന്റെ ഹൃദയം കൊടുക്കുമെന്ന് മാംസല ഹൃദയം കൊടുക്കുമെന്ന് ശുദ്ധജലം തളിക്കുമെന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്ത പാല് ദൈവവചനം ദൈവവചനത്തെയാണ് വചനത്തെയാണ് കാണിക്കുന്നത് ദൈവവചനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കും ദൈവത്തിന്റെ വചന പ്രഘോഷകർ പ്രവാചകന്മാർ സുവിശേഷ പ്രസംഗകർ അഭിഷേകം നിറഞ്ഞ വചനം പറയുമ്പോൾ നമ്മുടെ മേൽ മഴ പെയ്യുന്നത് പോലത്തെ അനുഭവമായി കടന്നു വരുന്നു ശുദ്ധജലം ഞാൻ നിങ്ങളുടെ മേൽ തെളിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഊതും എന്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കും ആദിമ മനുഷ്യന്റെ മേൽ മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യന്റെ മേൽ ഊതിയം അതേ ജീവശ്വാസം പരിശുദ്ധാത്മാവിന്റെ ശ്വാസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ ശ്വാസം നമ്മുടെ മേൽ ഐക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റിമറിക്കുമെന്ന് പറയുന്നു ഗലാത്തിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ ജടത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത മദ്യപാനം മധുരോത്സവം ഇവയും ഇവയ്ക്ക് സുദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല ഇതാണ് സാഠ്യമുള്ള മനസ്സ് ഇതാണ് കഠിനം ജടത്തിന്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നിങ്ങൾ പട്ടികളെ കണ്ടിട്ടില്ലേ പട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ പട്ടിക്ക് തോന്നിയാൽ പട്ടി അവിടെ നിന്ന് മൂത്രമൊഴിക്കും പട്ടി അവിടെ നിന്ന് മലവിസർജനം നടത്തും വേറൊരു പട്ടി കടിക്കണമെന്ന് തോന്നിയാൽ പട്ടി കടിക്കും ഒരു മനുഷ്യന്റെ നേരെ കുറയ്ക്കണമെന്ന് തോന്നിയാൽ പട്ടി കുരയ്ക്കും തോന്നുന്നത് പോലെ ജീവിക്കുന്ന ജീവിയാണ് പട്ടി തോന്നുന്നത് പോലെ ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരാണ് മൃഗം എന്നാൽ മനുഷ്യനും അതുപോലെ ജീവിക്കുമ്പോൾ അവൻ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് താഴുകയാണ് മനുഷ്യൻ തോന്നുന്നത് പോലെ ജീവിക്കേണ്ടവനല്ല ജീവിക്കേണ്ടതുപോലെ ജീവിക്കേണ്ടവനാണ് അവനെ സൃഷ്ടിച്ച ദൈവം വചനത്തിലൂടെ അരുളി ചെയ്തിരിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകേണ്ടവനാണ് മനുഷ്യൻ കാരണം അവൻ ദൈവത്തിന്റെ മകനാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ചെയ്യേണ്ടത് ചെയ്യേണ്ടവനാണ് മനുഷ്യൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ പോകേണ്ടതുപോലെ പോകേണ്ടവനാണ് മനുഷ്യൻ കാണേണ്ടതുപോലെ കാണേണ്ടവനാണ് മനുഷ്യൻ സംസാരിക്കേണ്ടത് പോലെ സംസാരിക്കേണ്ടവനാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കേണ്ടവനാണ് മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടവനാണ് മനുഷ്യൻ ആകേണ്ടതുപോലെ ആകേണ്ടവനാണ് മനുഷ്യൻ അഭിഷേകം നിറയേണ്ടവനാണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമോന്നത സൃഷ്ടി മരണമില്ലാത്തവൻ ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ നിത്യം ചെലവഴിച്ചേ പറ്റൂ മരണച്ച് മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് അതെവിടെ ചെലവഴിക്കണം നമ്മൾ തീരുമാനിക്കണം നമുക്കിന്ന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ കല്ല് പോലുള്ള ഹൃദയത്തെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് എടുത്തു മാറ്റി മാംസല ഹൃദയം തരുമെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ മെരുങ്ങാത്ത ഒരു കഴുതയുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടെങ്കിലും ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ പൂർവ്വ പിതാവായ യാക്കോബ് തന്നെ ആരെല്ലാം പറഞ്ഞിട്ടും മെരിങ്ങാത്ത ഒരു കഴുത അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ സഹോദരന്റെ കുതികാലിൽ പിടിച്ചിട്ട് അച്ചായൻ ആദ്യം അങ്ങോട്ട് പോകാൻ വരട്ടെ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഇളയവനായവൻ ജ്യേഷ്ഠന്റെ കുതികാലിൽ ഗർഭപാത്രത്തിന്റെ അകത്ത് വെച്ച് തന്നെ പിടുത്തം പിടിച്ചു നോക്കിയവൻ ജനിച്ചതിന് ശേഷവും പായസം കൊടുത്ത് ജ്യേഷ്ഠനെ പറ്റിച്ചവൻ എല്ലായിടത്തും ചതിയും വഞ്ചനയുമായി ആർക്കും മെരിക്കാൻ പറ്റാത്തവനായി ദൈവത്തിന് കബളിപ്പിക്കുന്നവനായി എല്ലായിടത്തും വളവും തിരിവുമായി ഒരിക്കൽ പോലും നേരെ പോകാത്തവനായി നടന്ന യാക്കോവെന്ന് പറയുന്ന മെരുങ്ങാത്ത കഴുതയെ യാബോക്കിന്റെ കടവിൽ വെച്ച് സർവശക്തനായ ദൈവം തൊടേണ്ടതുപോലെ ഒന്ന് തൊട്ടു അവന്റെ ഹിപ് ജോയിന്റിൽ ദൈവമൊന്ന് തൊട്ടു അവന്റെ ഹിപ് ജോയിന്റ് ഇളകിപ്പോയി മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല വടികുത്തി നടക്കാൻ തുടങ്ങി പിന്നീട് യാക്കോബ് മെരുങ്ങിയ മനുഷ്യനായി തീരുകയാണ് ശാന്തതയുള്ള മനുഷ്യൻ ആത്മീയ മനുഷ്യൻ സ്വർഗത്തിന്റെ ദർശനങ്ങൾ കാണുന്ന മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അഭിഷേകത്തിനാട്ട് കൊതിക്കുന്ന മനുഷ്യൻ തലമുറകൾക്ക് അനുഗ്രഹമായി മാറുന്ന മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറോ മലബാർ കുർബാനയിൽ അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം യാക്കോബ് ദൈവം എന്ന് പറഞ്ഞ് ഓരോ പ്രഭാതത്തിലും പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ മെരിക്കപ്പെട്ട ഈ മനുഷ്യനെയല്ലേ തിരുസഭിക്കുന്നത് ഒരു കാലത്ത് മെരിങ്ങാത്തവരായി നടന്ന ഈ മനുഷ്യനെ യേശുവിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വന്ന് മാറ്റിമറിക്കുകയാണ് ഇതാ ദൈവം ലോകത്തെ നോക്കി പറയുന്നു വരുവിൻ നിങ്ങൾ എത്ര മെരിങ്ങാത്തവരാണെങ്കിലും കരിങ്കല് പോലത്തുള്ളവരാണെങ്കിലും കടന്നു വരുവിൻ ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്താം മെരിക്കിയെടുക്കാം ഞാൻ നിങ്ങളിലൂടെ പുറത്തു കയറി സഞ്ചരിക്കാം മൂന്നാമതായി ഈ കഴുത കെട്ടപ്പെട്ട കഴുതയായിരുന്നു യോഹന്നാന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനം പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് രണ്ട് പത്രോസ് രണ്ട് പത്തൊൻപത് ഏതിനാലും ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നു അതിന്റെ അടിമയാണ് അവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴുതയെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒന്ന് മുന്നോട്ട് പോകാനോ പുറകോട്ട് പോകാനോ ഇടത്തോട്ട് പോകാനോ വനത്തൊട്ട് പോകാനോ സാധിക്കാതെ ഒരു കുറ്റിയിൽ കയറുകൊണ്ടോ ചങ്ങൽ കൊണ്ടോ കെട്ടിയിട്ടിരുന്നു ബന്ധിക്കപ്പെട്ട അവസ്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥ യേശു പറഞ്ഞു ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവിൻ അതിന്റെ കെട്ടഴിക്കുവിൻ പറഞ്ഞത് അപ്പസ്തോലന്മാരോടാണ് പറഞ്ഞത് അഭിഷേകം നിറഞ്ഞ ദൈവദാസന്മാരോടാണ് പറഞ്ഞത് സുവിശേഷ പ്രഘോഷകരോടാണ് കർത്താവ് ഇന്നും അത് തന്നെയാണ് പറയുന്നത് കിടക്കുന്ന മനുഷ്യരെ അഭിഷേകത്തിന്റെ വചനം പറഞ്ഞ് അഴിച്ചുവിടുവിൻ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവിൻ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സുവിശേഷം പ്രസംഗിക്കുവിൻ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരും വചനത്തിന്റെ ശക്തി ഞാൻ നിങ്ങൾക്ക് തരും സ്വർഗത്തിന്റെ തീ ഞാൻ നിങ്ങൾക്ക് തരും ചങ്ങലകളെ അഴിച്ചു കഴിയുന്ന സ്വർഗത്തിന്റെ അതിശക്തമായ ഉന്നത അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരും അപ്പൊ സുലന്മാർ ചെന്നു കഴുതയെ അഴിച്ചു പ്രിയപ്പെട്ടവരെ ലൂക്കസ് സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശുവിന്റെ മനോഹരമായ പ്രസംഗം ദ സ്പിരിറ്റ് ഓഫ് ദ ലോർമി കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് എന്തിനു വേണ്ടി ഉണ്ട് ചുമ്മായല്ല അതിനൊരു ഉദ്ദേശമുണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ബന്ധിതർക്ക് മോചനം തടവുകാർക്ക് രക്ഷ കെട്ടപ്പെട്ടവരെ അഴിച്ചുവിടാൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു യേശു പറയുകയാണ് ജോർദാൻ നദിയിൽ വെച്ച് പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നത് എനിക്ക് പേഴ്സണൽ പ്രേയർ ചെയ്ത് വീട്ടിലിരിക്കാനല്ല എനിക്ക് ദൈവമേ ആരാധന നന്ദി എന്ന് പറഞ്ഞ് ചുമ്മാരിക്കാൻ വേണ്ടിയിട്ടല്ല പകരം കെട്ടപ്പെട്ട മനുഷ്യരെ അടിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ അഭിഷേകം യേശു സഭയ്ക്ക് തരികയാണ് എന്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഗവൺമെന്റ് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ കെട്ടപ്പെട്ട് കിടക്കുന്ന കോടി കോടിക്കണക്കിന് ജനതകളെ സുവിശേഷത്തിന്റെ ശക്തിയാൽ അഴിച്ചുവിടുവിൻ സ്വതന്ത്രരാക്കുവിൻ ദൈവ മക്കളുടെ പദവിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവിൻ സാത്താന്റെ അടിമകളായി കിടക്കുന്ന ജനത്തെ അഴിച്ചുവിടാനുള്ള വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്നത് നാം ആരാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ മറ്റു ലോകത്തിലെ ഒരു ജാതി ജനതയ്ക്കും കിട്ടാത്ത അഭിഷേകം യേശുവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഹോളി

കർത്താവ് ചുമതലപ്പെടുത്തുകയാണ് നാലാമതായി ഈ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നു എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത് സർവശക്തനായ ദൈവത്തിന് കഴുതെ ആവശ്യമുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് മിസ്റ്ററി സകല സമ്പത്തിന്റെയും ഉടയവനായ ദൈവത്തിന് തല ചായ്ക്കാൻ ഇടം കിട്ടിയില്ല സത്രത്തിൽ സ്ഥലം സ്ഥലമന്വേഷിച്ച് നടക്കുന്നു ഒടുവിൽ സ്ഥലം കിട്ടുന്നില്ല കിട്ടുന്നതാകട്ടെ പശുക്കൾ പ്രസവിക്കുന്ന സ്ഥലം ദൈവത്തിന് കിട്ടുകയാണ് കിടന്നുറങ്ങാൻ ദൈവപുത്ര ജനിക്കാൻ കിട്ടുന്ന അതാണ് വെള്ളത്തെ സൃഷ്ടിച്ച കർത്താവിന് ദാഹിക്കുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ഒരു കന്നികയുടെ മുൻപിൽ അനുവാദത്തിനായി ബാലാഖെ വിടുന്ന ദൈവം ദൈവം കരുണയുള്ള ദൈവം ഓ താഴ്മയുടെ ദൈവം നമ്മുടെ ദൈവം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സർവശക്തനാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു മേഘങ്ങളെ വാഹനമാക്കി സഞ്ചരിക്കുന്നവൻ മേഘങ്ങളെ വാഹനമാക്കി സഞ്ചരിക്കുന്നവന് ഒരു കഴുതയെ വേണമെന്ന് ഇതാണ് നമ്മുടെ ദൈവം ഒരു കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങൾ രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം മാത്രമല്ല പുറകോട്ട് ഇസ്രായേലിന്റെ ചരിത്രം കൂടി വായിക്കൂ കർത്താവിന്റെ കരങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം കഴുതകളായിരുന്നു ആമോസ് കഴുതയായിരുന്നു ദാവീദും കഴുതയായിരുന്നു പൗലോസ് കഴുതയായി മാറി നേരത്തെ ബുദ്ധിമാനായിരുന്നു കഴുതയായി മാറി പത്രോസ് ആണെങ്കിൽ ഒരു നല്ല കഴുത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭയുടെ ചരിത്രം മുഴുവൻ ഇങ്ങനെയാണ് ജോൺ മരിവിയാനി എന്ന് പറയുന്ന ഒരു മണ്ടൻ കഴുത ആരെല്ലാം കഴുതകളായി ദൈവത്തിന് മുമ്പിൽ നിന്നുവോ ലോകത്തിന്റെ മുൻപിൽ ഒന്നിനും വിലയില്ലാത്തവരായും ഒന്നിനും കഴിവില്ലാത്തവരായി നിന്നിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് തന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നതാണ് കാണുന്നത് കർത്താവ് ചോദിക്കുകയാണ് എനിക്ക് ഈ കഴുതയെ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്കും വേണ്ടാത്ത കഴുതയെ കെട്ടിയിട്ടിരുന്ന കഴുതയെ മെരിങ്ങാത്ത കഴുതയെ ആരും ഉപയോഗിക്കാൻ തയ്യാറാകാതിരുന്ന കഴുതയെ കർത്താവ് തന്റെ കരങ്ങളിൽ എടുക്കുകയാണ് കർത്താവ് കഴുതയെ ഉപയോഗിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഞാൻ ഒരു ചെറിയ മെഡിക്കൽ സയൻസ് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ആയതുകൊണ്ട് അത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ ശരീരത്തിലെ ഒരു ചെറിയ രോമം പോലും നിങ്ങളുടെ കൈകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ചെറിയ രോമം ഉണ്ടല്ലോ ആര് ശ്രദ്ധിക്കാത്ത രോമം ആ രോമം പോലും ഒരു ജോലി നിർവഹിക്കുന്നുണ്ട് അകത്തുള്ള വിയർപ്പിനെ പുറത്തേക്ക് കളയുന്ന മാലിന്യത്തെ കളയുന്ന ഒരു ജോലി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ആരാരും ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും ആ രോമകോപം നിർവഹിക്കുന്നുണ്ട് കർത്താവിന് നമ്മൾ എത്ര ചെറുതാണെങ്കിലും ഒന്നിനും കഴിവില്ലാത്തവരാണെങ്കിലും വേണം കർത്താവ് പറയുന്നു നീ നിന്നെ എനിക്ക് സമർപ്പിക്കുവിൻ അടുത്തതായി ഈ കഴുത ഒരു പൊസിഷൻ ഏറ്റെടുത്തു ഈ കഴുത എന്തു എന്നറിയാമോ കർത്താവിന് താഴെയായി നിന്ന് കൊടുത്തു കർത്താവ് കഴുതയുടെ മുകളിലും കഴുത കർത്താവിന്റെ താഴെയും എന്ന് വച്ചാൽ കഴുത കർത്താവിന്റെ കർത്തൃത്വം ഏറ്റെടുത്തു കഴുത കർത്താവിന്റെ ലോഡ്ഷിപ്പ് പറഞ്ഞു കർത്താവേ ഞാൻ നിനക്ക് വിധേയപ്പെടുന്നു കർത്താവേ ഞാൻ നിനക്ക് കീഴടങ്ങുന്നു കർത്താവെ നീ അധിപനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു കർത്താവെ ഞാൻ കീഴടങ്ങുന്നു റോമാലേഖനം പത്താം അധ്യായം ഒൻപതാം തിരുവചനം ആകയാൽ യേശു കർത്താവാണ് അധരം കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവൻ ഹൃദയത്തിൽ ചെയ്താൽ നീ നീ രക്ഷ പ്രാപിക്കും കർത്താവാണ് യേശു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫ്രാൻസിലെ രാജാവായിരുന്നു ലൂയി ഒൻപതാമൻ രാജാവ് അദ്ദേഹം രാജാവായിരുന്നെങ്കിലും യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് സഭയിലെ വിശുദ്ധനാണ് വിശുദ്ധ ലൂയി ഒൻപതാമൻ രാജാവ് ഹങ്കറിയിലെ സ്റ്റീഫൻ ഒന്നാമൻ രാജാവ് അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ രാജാവാണ് അദ്ദേഹം ഇന്ന് കത്തോലിക്കാ സഭയിൽ വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ ആണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാക്കന്മാരും ചക്രവർത്തിമാരും യേശു ക്രിസ്തുവിന്റെ രാജത്വം തിരിച്ചറിഞ്ഞ് ആധിപത്യം തിരിച്ചറിഞ്ഞ് അവൻ അധിപനാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവെ നിന്റെ കർത്തൃത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവരുടെ പുറത്തു കയറി യാത്രയായി യേശു അവരിൽ നിറഞ്ഞു നിന്നു അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് കഴുത തിരിച്ചു വരുന്ന സമയത്ത് തന്റെ നിസ്സാരത തിരിച്ചറിഞ്ഞു യേശുവിനെ പുറത്തു കയറ്റി അങ്ങോട്ട് പോയപ്പോൾ ജയ്വിളികളായിരുന്നു വിളികളായിരുന്നു വെള്ള തുണികൾ വിരിക്കുന്നു ഒലിവിന്റെ കമ്പുകൾ വീശുന്നു നല്ല സന്തോഷമാണ് കഴുതിക്ക് നല്ല സന്തോഷമായി നല്ല ബഹുമാനം കിട്ടുന്നുണ്ട് കൊള്ളാം വെരി ഗുഡ് എന്നെ എല്ലാവരും ബഹുമാനിക്കുന്ന അല്ല കർത്താവിനെ തന്നെയാണ് എങ്കിലും എനിക്കും കുറച്ച് ബഹുമാനം കിട്ടുന്നുണ്ട് താഴെ വിഴിക്ക് വിരിക്കുന്ന തുണിയിലൂടെ യേശു അല്ല നടക്കുന്നത് കഴുതയായ താൻ തന്നെയാണ് നടക്കുന്നത് കഴുതയുടെ കാലുകളാണ് വെള്ള തുണിയിൽ ചെന്ന് പതിക്കുന്നത് അങ്ങനെ ജെറുസലേം വരെ യാത്ര തുടർന്നു ഒടുവിൽ യേശു ജെറുസലേമിൽ ഇറങ്ങി അതിനുശേഷം കഴുത ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത് കഴുത യേശു ഇല്ലാതെ തിരിച്ചു വന്നപ്പോഴാണ് കാര്യം കണ്ടത് ആരും ഹോസാന പാടുന്നില്ല ഹോസാന വിളിക്കുന്നില്ല ജയ് വിളിക്കുന്നില്ല ഒലിവിന്റെ കമ്പുകൾ നീട്ടുന്നില്ല വെള്ള തുണി വിരിക്കുന്നില്ല ആരും തിരിഞ്ഞു നോക്കുന്നില്ല കഴുതയ്ക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് കിട്ടിയ ബഹുമാനമെല്ലാം എനിക്ക് കിട്ടിയത് എന്റെ പുറത്ത് യേശുണ്ടായിരുന്നതുകൊണ്ടാണ് എന്റെ പുറത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നിസ്സാരനാണ് ഗലാത്തി ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു ഒന്ന് കുറയും പതിനഞ്ചാം അധ്യായത്തിന്റെ പത്താം തിരുവചനം ഞാൻ എന്താണോ അത് ദൈവ കൃപയാണ് പൗലോസിന് മനസ്സിലായി എന്റെ പുറത്ത് ഞാനാകുന്ന കഴുതയുടെ പുറത്ത് യേശു ഉള്ളപ്പോഴാണ് അഭിഷേകം യേശു ഉള്ള പ്പോഴാണ് വരദാനങ്ങൾ യേശുളളപ്പോഴാണ് വിശുദ്ധി യേശു ഉള്ളപ്പോഴാണ് പ്രകാശം യേശുളളപ്പോഴാണ് മഹത്വം യേശു ഇല്ല ഞാൻ പട്ടപൂജ്യമാണ് ഞാൻ എന്താണോ അത് ദൈവ കൃപയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴുതിക്ക് മനസ്സിലായി എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും യേശു ഒന്ന് മാറി നിന്നിട്ട് നമ്മുടെ നിസ്സാരത കാണിച്ചു തരാറുണ്ട് നമ്മളെ അഹങ്കാരികളാക്കി മാറ്റാതിരിക്കാൻ ചില സമയത്ത് അവിടെ തന്റെ സാന്നിധ്യം പിൻവലിക്കുന്നു തന്റെ അഭിഷേകമൊന്ന് പിൻവലിച്ച് കാണിക്കുന്നു നമ്മുടെ നിസ്സാരത നമ്മൾ തിരിച്ചറിയുന്നു പ്രലോഭനത്തെ ചെറുക്കാനാവാതെ നമ്മൾ നിന്ന് പരുങ്ങുന്നു നമ്മൾ വിറയ്ക്കുന്നു നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ വീണുപോകും നമ്മൾ വീണുപോകും യേശുവേ സഹായിക്കണമേ എന്ന് നിലവിളിക്കുന്നു നാഥൻ കടന്നു വരുന്നു ഹാണിപ്പാടുള്ള കരങ്ങൾ നീട്ടുന്നു പൊക്കെ എടുക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന പാഠം യേശു പഠിപ്പിക്കുന്നു നമ്മളൊരു കഴുതയെപ്പോലെ തന്നെയാണ് എന്നാൽ ദൈവമക്കളുമാണ് യേശു ഉള്ളപ്പോൾ നമുക്ക് എല്ലാം ഉണ്ട് യേശു ഇല്ലാത്തപ്പോൾ നമുക്കൊന്നുമില്ല കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം യേശുവേ എളിമയുടെ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഞാൻ കെട്ടപ്പെട്ടവളാണ് കെട്ടപ്പെട്ടവളാണെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കെട്ടുകളെ ഇവിടെ നിന്ന് അഴിച്ചു തരണമേ കർത്താവ് വശനം കൊണ്ടെന്നെ നിറയ്ക്കണമേ എന്നിൽ നിറഞ്ഞു നിന്ന് സഞ്ചരിക്കണമേ എന്റെ കണ്ണുകളിലൂടെ അവിടെ നിന്ന് നോക്കണമേ എന്റെ കാതുകളിലൂടെ കേൾക്കണമേ എന്റെ നാവിലൂടെ അവിടുന്ന് സംസാരിക്കണമേ എന്റെ ഹൃദയത്തിലൂടെ അവിടുന്ന് സ്നേഹിക്കണമേ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കണമേ എന്നിലൂടെ പ്രാർത്ഥിക്കണമേ എന്നിലൂടെ ശുശ്രൂഷകൾ ചെയ്യണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ അങ്ങേക്ക് മഹത്വം